നമസ്കാരം. ഏഷ്യനെറ്റ് ന്യൂസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡ്രീം ഹോമിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഡ്രീം ഹോം, ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന ഡ്രീം ഹോം ഒരുപാട് സ്വപ്നങ്ങൾ കൂട്ടിയിണക്കി ചേർത്ത് വെച്ച് നിർമ്മിച്ചെടുത്ത ഒരു ആധുനിക വീടാണ്. പെരുമ്പാവൂരിനടുത്ത് നെടുംതോടിൽ 8,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചെടുത്ത ആ വീടിന് പറയാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ആ വീടൊരു മോഡേൺ കണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ചെടുത്ത ഒരു ആധുനിക വീടാണ്. രണ്ട്, രാവിലെ മുതൽ രാത്രി വരെ മാറിമറിയുന്ന കാലാവസ്ഥയ്ക്കനുസരിച്ച് വീടിനകത്തെ ലിവിംഗ് ശൈലിയും മാറിമറിയുന്നൊരു വീടാണത്. അതായത് ഒരു ഫുള്ളി ഓട്ടോമേറ്റീവ് ഹോം. മൂന്നാമത്തേത്, ഒരു ലക്ഷറി വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും വീടിനകത്തും പുറത്തും ഒരുക്കിയിരിക്കുന്ന ഒരു വീടാണ് എന്നുള്ളതാണ്. നാലാമത്തേത്, 40 സെന്റിൽ നിർമ്മിച്ച ആ വീട് പുറത്തെ ഓപ്പൺനെസ് വീടിനകത്തും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് വീടിന്റെ ഏത് കോർണറിലിരുന്നാലും നമുക്ക് പുറത്തെ കാഴ്ചകൾ കണ്ടാസ്വദിക്കാം. അഞ്ചാമത്തെ പ്രത്യേകത, ഈ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു മരം പോലും യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആറാമത്തേത്, ഒരു ചരിഞ്ഞ പ്ലോട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന ആ വീട് പല ലെവലുകളിലായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതെ, ഇനിയും ഒരുപാട് പ്രത്യേകതകൾ ആ വീടിനെ കുറിച്ച് പറയാനുണ്ട്. അതെല്ലാം നമുക്ക് ആ വീടൊന്ന് കണ്ടിട്ടാകാം. കാണാം ആ ഡ്രീം ഹോം. ഇതാണ് ആ വീട്. ശൈലിക്ക് അനുസരിച്ച് തന്നെയാണ് ഇവിടുത്തെ ബൗണ്ടറി വാളിന്റെ ഡിസൈൻ. നമുക്കിനി കോമ്പൗണ്ടിന്റെ അകത്ത് കാഴ്ചകളിലേക്ക് പോകാം. ഗേറ്റ് കടന്ന് കോമ്പൗണ്ടിനകത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ ആകർഷിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിൽ കണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ എലിവേഷനാണ്. കണ്ടംപററി ശൈലിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ പല ഡിസൈൻ വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട്. എലിവേഷന്റെ മറ്റൊരു പ്രത്യേകത, ധാരാളം ഹൊറിസോണ്ടൽ ലൈൻസിന്റെ കണ്ടിന്യുവേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്ലോട്ടിന്റെ വിഡ്ത്തിനെ മുഴുവനായും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വീടിന്റെ എലിവേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. മനോഹരമായ ഈ വീട് നിർമ്മിച്ചത് ദുബായിൽ എഞ്ചിനീയറായി വർക്ക് ചെയ്യുന്ന മുഹമ്മദ് സുബൈറാണ്. മോഡേൺ കോണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 5 ലെയറിലായിട്ട് ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. അങ്ങനെ 5 ലെയറിൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദി പാർക്കിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ പ്ലോട്ട് ഏകദേശം ഒരു 40 സെന്റാണ്. അതിൽ ഞങ്ങൾ വീട് പണിയാൻ ആലോചിക്കുമ്പോൾ ഇത് പല ലെവലുകളിലായിട്ട് സ്ലോപ്പായിട്ടാണ് ഇതിൻ്റെ ലാൻഡ് ഉണ്ടായത്. പലരും അഡ്വൈസ് ചെയ്തത് മണ്ണിട്ട് നികത്തി ഒറ്റ ലെവലിലായിട്ട് ചെയ്യാമെന്നായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ ലെവലുകളെ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പല ലെവലുകളിലായിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല ലെവലുകളായി കിടക്കുന്ന ഈ പ്ലോട്ടിൽ വീട് ഡിസൈൻ ചെയ്തപ്പോൾ എലിവേഷനും പല ലെവലുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് കയറി വരുന്നത് ഫസ്റ്റ് ലെവലാണ്. അത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്ന രീതിയിൽ ആണ് അറേഞ്ച് ചെയ്തത്. ഒരു ചെറിയ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ പ്ലോട്ടിന്റെ ചെരിവിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവിടെ താഴത്തെ ലെവലിലാണ് കാർ പോർച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് പോകാനുള്ള പാത്വേ ആണ്. പ്ലോട്ടിന്റെ ഈ ഒരു ലെവലിൽ ഇവിടെ ബെഡ്റൂമുകളാണ് ഒരുക്കിയിരിക്കുന്നത്. മോഡേൺ ശൈലിയിലുള്ള ഈ വീടിന്റെ എലിവേഷന് മാറ്റുകൂട്ടുന്നത് ഇതുപോലെയുള്ള ഗ്ലാസ് വാളുകളാണ്. കണ്ടംപററി ശൈലിക്കനുസരിച്ചുള്ള ബോക്സ് ഡിസൈനുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. താഴെയുള്ള ഈ ലെവലിൽ ബഫല്ലോ ഗ്രാസ് ആണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ചില ചെടികൾ നട്ടിട്ടുണ്ട്. വീടിന്റെ ഈ സൈഡിലും ലാൻഡ്സ്കേപ്പിംഗിന്റെ ഭംഗി കൊണ്ടുവരാൻ വീട്ടുകാർ ശ്രമിച്ചിട്ടുണ്ട്. നാച്ചുറൽ റോക്ക് സ്റ്റോണിന്റെ പാളികളാണ് ഇവിടെ പേവിംഗ് ടൈൽസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത്.
സൈഡിലായി ചില സ്പെഷ്യൽ ഡിസൈനുകളും ലോണിൽ നൽകിയിട്ടുണ്ട്. ഇതിവിടുത്തെ കിച്ചന്റെ പൊസിഷനാണ്. കിച്ചനകത്ത് നിന്നും ഗേറ്റിലേക്ക് കാണാവുന്ന രീതിയിലാണ് കിച്ചന്റെ വിൻഡോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കിച്ചന് മുകളിലായി ഇവിടുത്തെ ഓപ്പൺ ടെറസാണ്. വീടിന്റെ എലിവേഷന്റെ ഒരു ഭാഗമാക്കിക്കൊണ്ട് തന്നെ ഈ ഓപ്പൺ ടെറസിനെ കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ ഗ്രേയുടെയും വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും ഒരു കോമ്പിനേഷനാണ് എലിവേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീടിന്റെ പുറത്തുള്ള ഭിത്തിയെല്ലാം ടൈലാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. എലിവേഷൻ ഞങ്ങൾ പല സ്ഥലത്തും ഗ്ലാസ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറലായിട്ട് ധാരാളമായിട്ട് അകത്തേക്ക് കിട്ടാനും അതുപോലെ തന്നെ എലിവേഷൻ കുറച്ചും കൂടി ഭംഗിയാക്കാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. സിറ്റ് ഔട്ടിലേക്ക് കയറുവാനുള്ള ഈ ഒരു പാത്തിനെ മനോഹരമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ഗ്രാസും നാച്ചുറൽ റോക്ക് സ്റ്റോണിൻ്റെ പാളികളുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയെ കുറച്ച് ഹൈറ്റ് കൊടുത്ത് അതിൽ നാച്ചുറൽ ഗ്രാസ് നട്ടുപിടിപ്പിച്ച് മനോഹരമായൊരു ലോണാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എലിവേഷനിൽ കണ്ട ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ തീമിൽ തന്നെയാണ് സിറ്റ് ഔട്ടിൻ്റെ വാളുകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു വിഡ്ത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ മെയിൻ ഡോറിൻ്റെ ഡിസൈനിങ്. സാധാരണ വീടുകളിൽ കാണുന്നത് പോലെ വുഡിലല്ല ഈ ഡോർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിനകത്ത് ഞങ്ങൾ വുഡ് ടെക്സ്ചറോ അല്ലെങ്കിൽ വുഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കളറോ ഒന്നും തന്നെ ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിൻ്റെ മെയിൻ ഡോറ് കംപ്ലീറ്റ് അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്റേണൽ ഡോർസ് ആണെങ്കിൽ WPC എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ മെയിൻ ഡോറിലൂടെ വീടിന്റെ അകത്തള കാഴ്ചകളിലേക്ക് കടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ വീടിന് പുറത്തെ ആ ഓപ്പൺനെസ് വീടിനകത്തും കൊണ്ടുവന്നിരിക്കുകയാണ്. എണ്ണായിരം സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് 5 ലെവലുകളായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്ന ഈ ഒരു ഫ്ലോറിൽ ഫോർമൽ ലിവിംഗ് ഏരിയ, ഫാമിലി ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, പിന്നെ ഒരു കിച്ചൺ എന്നീ സൗകര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് താഴെയുള്ള ലെവലിൽ 3 ബെഡ്റൂമുകളാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് താഴെ ഒരു സ്വിമ്മിംഗ് പൂളും നമ്മൾ നേരത്തെ കണ്ട ഗാരേജിലേക്കുള്ള വഴിയുമാണുള്ളത്. ഈ ഫ്ലോറിന് മുകളിലുള്ള ലെവലിൽ 2 ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്ററുമാണ് ഒരുക്കിയിരിക്കുന്നത്. അതിന് മുകളിലുള്ള ഈ ബ്രിഡ്ജിലൂടെ നമ്മൾ എത്തുന്നത് ഒരു സ്റ്റോർ ഏരിയയിലേക്കും ഓപ്പൺ ടെറസിലേക്കുമാണ്. മോഡേൺ ശൈലിക്ക് അനുസരിച്ചുള്ള ഇരിപ്പിടങ്ങളാണ് ഈ ഫോർമൽ ലിവിംഗ് റൂമിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഗസ്റ്റുകളെ സ്വീകരിക്കാവുന്ന രീതിയിലാണ് ഈ ഇരിപ്പിടങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാനും ഹസ്ബൻഡും 3 പിള്ളേരും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങളുടെ എൻ്റെ ഉമ്മായും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്തായിരുന്നു. ഞങ്ങളിങ്ങനെ വീടുണ്ടാക്കുന്ന കാര്യം ആലോചിച്ചപ്പോൾ റൂമുകൾ നല്ല സ്പേഷ്യസ് ആയിരിക്കണം, അതുപോലെ നാച്ചുറലായിട്ട് ധാരാളമായിട്ട് അകത്തേക്ക് വരണം, പിന്നെ റൂമുകൾക്ക് അത്യാവശ്യം പ്രൈവസി ഉണ്ടാവണം. അങ്ങനെ ഒരു ഐഡിയയിലാണ് ഞങ്ങൾ ഈ പ്ലാൻ റെഡിയാക്കിയെടുത്തത്. ഈ ഡബിൾ ഹൈറ്റ് ഏരിയയെ മനോഹരമാക്കുന്നത് കണ്ടംപററി ശൈലിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഈ ഫോൾ സീലിംഗ് വർക്കാണ്. വീടിൻ്റെ ടോട്ടൽ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഇവിടെ ഫ്ലോറിംഗും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 2. സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഈ മോഡേൺ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ വീടിനകത്തിരുന്നു കൊണ്ട് പുറത്തെ കാഴ്ചകളും ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഗ്ലാസ് വാൾ ഇവിടെ നൽകിയിരിക്കുന്നത്. ലിവിംഗ് റൂമിൻ്റെ ഡബിൾ ഹൈറ്റിൽ ഫുള്ള് ഗ്ലാസ് തന്നെയാണ് കൊടുത്തത്. അതുപോലെ ബെഡ്റൂംസിൻ്റെയും ഒരു വാള് ഫുള്ള് ഗ്ലാസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ധാരാളമായിട്ട് അകത്തേക്ക് കയറും. നല്ല എപ്പോഴും ഇവിടെ ഒരു പോസിറ്റീവ് എനർജിയാണ് അതുകൊണ്ട് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വെളിയിലേക്ക് എപ്പോഴും വ്യൂവും കിട്ടും. അപ്പോൾ ഗാർഡൻ എപ്പോഴും നമുക്ക് വിസിബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫോർമൽ ലിവിംഗ് ഏരിയയുടെ കാഴ്ചകളിൽ നിന്ന് ഈ ബ്രിഡ്ജ് വഴിയാണ് ഈ ഫ്ലോറിലെ മറ്റ് സൗകര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത്. ദാ ഇവിടെയും ഒരു ഡിസൈൻ ഒരുക്കിയിട്ടുണ്ട്. കാണുമ്പോൾ ഒരു
ഒരു ഫ്ലോർ ആയിട്ട് തോന്നുമെങ്കിലും ഇത് മാറ്റിയാൽ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലൂടെ നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ കവർ ചെയ്തിടാം, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂൾ കാണുന്ന രീതിയിൽ ഓപ്പൺ ചെയ്തിടുകയും ആവാം. വീടിനകത്തിരുന്നു കൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിന്റെ ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഈ ഡിസൈൻ. ഇവിടുത്തെ ഹാൻഡ് റെയിൽസും കണ്ടംപററി സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്ലാസിന്റെയും സ്ക്വയർ ട്യൂബിന്റെയും കോമ്പിനേഷനിലാണ് ഈ ഡിസൈൻ. ഇതിൻ്റെ അകത്ത് വേറെ ബാരിയറോ അല്ലെങ്കിൽ പാർട്ടീഷൻസോ ഒന്നും ചെയ്തിട്ടില്ല, ഫുള്ളി ഓപ്പൺഡ് ആണ്. ശരിക്കും ഈ രണ്ട് ലിവിങ് റൂം തമ്മിൽ ഫാമിലി ലിവിങ്ങും ഗസ്റ്റ് ലിവിങ്ങും വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്പേഷ്യസ് ആയിട്ട് തോന്നുന്നു എപ്പോഴും. ഫോമൽ ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ എത്തുന്നത് ഈ ഫാമിലി ലിവിങ് ഏരിയയിലേക്കും ഡൈനിങ് ഏരിയയിലേക്കുമാണ്. ഡബിൾ ഹൈറ്റിൽ തന്നെയാണ് ഈ ഏരിയയുടെയും ഡിസൈൻ. അതുപോലെ തന്നെ നമുക്ക് പകലൊന്നും ഇവിടെ ലൈറ്റിടേണ്ട ആവശ്യമേ വരാറില്ല, കാരണം ഇവിടെ മൊത്തം ഗ്ലാസ് ആയതുകൊണ്ട് എപ്പോഴും നാച്ചുറൽ ലൈറ്റും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് വെളിയിലേക്കുള്ള വ്യൂവും നല്ല ഗാർഡനും എല്ലാം എപ്പോഴും കാണാനും പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ് ആണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സെൻട്രലൈസ് എസിയുടെ ഡെക്ട് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ ജിപ്സം ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. സ്ക്വയർ പാറ്റേണിൽ തന്നെ 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു മോഡേൺ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതും ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ തന്നെ. ഈ ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കോമൺ വാഷ് ഏരിയയും പൗഡർ റൂം ഒരുക്കിയിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത ഈ വീടിനുള്ളത്, ഇത് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്ന വീടാണ്. ഈ വീടിനകത്ത് നിങ്ങൾക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള സ്വിച്ചുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. എവരിതിങ് ഈസ് കൺട്രോൾഡ് ത്രൂ എ ഓട്ടോമേഷൻ സിസ്റ്റം, സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഗേറ്റ്, പുറത്തെ ഇന്റർകോം മുതൽ ഇറിഗേഷൻ, വാട്ടർ ഇറിഗേഷൻ, വാട്ടർ പമ്പ് കൺട്രോൾ, പൂൾ പമ്പ് കൺട്രോൾ, ലൈറ്റ്സ്, ഷെയ്ഡ്, കർട്ടൻസ്, ഇതെല്ലാം തന്നെ ഒരു ഓട്ടോമേറ്റഡ് സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഓട്ടോമേഷൻ കൺട്രോളിൻ്റെ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 15-inch വലിയ ഡിസ്പ്ലേ, ടച്ച് ഡിസ്പ്ലേ കിച്ചനോട് ചേർന്നിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 10.1-inch രണ്ട് ഡിസ്പ്ലേസ് ഓരോ ഫ്ലോറിലും നെക്സ്റ്റ് ടു ദി ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ഈ മൂന്ന് ഡിസ്പ്ലേന്നും ഇന്റർകോം ആൻസർ ചെയ്യാൻ പറ്റും, ഗേറ്റ് തുറക്കാൻ പറ്റും, എല്ലാ ഫംഗ്ഷൻസ് കാണാനും പറ്റും. അതുകൂടാതെ ഒരു ഡാഷ് ബോർഡിൽ എന്തെല്ലാം എവിടേക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്ന രീതിയിൽ അതിൻ്റെ ഡിസ്പ്ലേസും കൊടുത്തിട്ടുണ്ട്. മൊത്തം കൺട്രോൾ ഇതിൽ കിടക്കുന്നത് ടൈം ബേസ്ഡ് അല്ല, സണ്ണിൻ്റെ സെറ്റും സണ്ണിൻ്റെ റൈസും ആ വാല്യൂസ് ഓട്ടോമാറ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വച്ചിട്ടാണ് ഇതിൻ്റെ കൺട്രോൾസ് എല്ലാം ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണൽ ടെമ്പറേച്ചർ, വിൻഡിൻ്റെ സ്പീഡ്, അതിനു വേണ്ടിയിട്ട് മേളിലൊരു വെതർ സ്റ്റേഷൻ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വെച്ച് സണ്ണിൻ്റെ ഇൻറ്റൻസിറ്റിയും ഔട്ട്സൈഡ് ഹ്യൂമിഡിറ്റി, ടെമ്പറേച്ചർ, വിൻഡ് സ്പീഡ് ഇതെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ ഞങ്ങളൊരു മൾട്ടി റൂം ഓഡിയോ സിസ്റ്റം കൂടി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പുറത്തൊരാൾ വന്നിട്ട് ഇന്റർകോമിൽ ബെല്ല് പറിച്ചിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അതിൻ്റെ പ്ലേ മ്യൂസിക് പ്ലേ ചെയ്യുന്നത് എല്ലാ സ്പീക്കറും കൂടെ കൂടിയാണ്. 5 സമയത്തുള്ള സല പ്രയർ ടൈംസിനുള്ള അദാൻ്റെ പ്ലേ ചെയ്യൽ അതും ഈ എല്ലാ സ്പീക്കറും കൂടെ പ്ലേ ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ മോഡേൺ കിച്ചന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഷോ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിങ്ങനെ ഒരു സെപ്പറേഷൻ ഇവിടെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഈ മോഡേൺ കിച്ചന്റെ പ്രത്യേകത. മുഴുവനായും ഇന്റഗ്രേറ്റഡ് അപ്ലയൻസസ് ഒരുക്കിയിരിക്കുന്ന ഈ കിച്ചനെ കുറിച്ച് കൂടുതലായി വീട്ടമ്മയായ സുൽഫത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. വീട് പണിയുമ്പോൾ തന്നെ എനിക്ക് കിച്ചനെ കുറിച്ച് കൃത്യമായിട്ട് പ്ലാനിങ് ഉണ്ടായി. അപ്പോൾ അതനുസരിച്ചിട്ട് വർക്കിംഗ് കിച്ചൺ അതുപോലെ ഷോ കിച്ചൺ അങ്ങനെ രണ്ടായിട്ട് ചെയ്യേണ്ടതെന്നായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് ഒറ്റ കിച്ചനായിട്ട് ചെയ്തത്. വളരെ ലെങ്തി ആയിട്ടുള്ള കിച്ചനാണെങ്കിലും വളരെ യൂസ്ഫുള്ളാണ് രണ്ട് കിച്ചനും ഒരുപോലെ തന്നെ. അപ്ലയൻസസുകളൊന്നും എക്സ്പോസ് ചെയ്ത് നിൽക്കരുതെന്ന് ഞങ്ങൾക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതെല്ലാം കൺസീൽഡ് ആയിട്ട് തന്നെ എല്ലാം ഫ്രിഡ്ജും ഡിഷ് വാഷർ ഓവൻ എല്ലാം അതിന് കൺസീൽഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കളറാണെങ്കിലും നമ്മുടെ വീടിൻ്റെ കളർ തന്നെ ഗ്രേയും വൈറ്റും തന്നെയാണ് എല്ലാ ഷെൽഫ്സിനെല്ലാം കൊടുത്തേക്കുന്നത്. എനിക്ക് അവിടെ ഒരു വിൻഡോ ഉണ്ട്. അപ്പോൾ ആ വിൻഡോയിൽ കൂടെ എനിക്ക് ഗേറ്റിലാരെങ്കിലും വരാണെങ്കിലും ഒക്കെ കാണാൻ പറ്റും. അതുപോലെ പിള്ളേർ കളിക്കുകയാണെങ്കിലും ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് തന്നെ വ്യൂ കിട്ടുന്നുണ്ട്. ഈ ഫ്ലോറിലെ കാഴ്ചകളിൽ നിന്ന് നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോയാലോ? 9 സ്റ്റെപ്പുകളാണ് ഓരോ ലെവലിലേക്കും പോകാനായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സ്റ്റെപ്പ് കൂടാതെ ഒരു റാമ്പും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
അഞ്ച് ലെവലുകളിലായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളതെങ്കിലും ഇതിനകത്ത് സ്റ്റെപ്പുകളൊക്കെ വളരെ കുറച്ച് കയറിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉമ്മാക്കാണെങ്കിലും അധികം സ്റ്റെപ്പ് കയറി അങ്ങനെ ഇറങ്ങി നടക്കേണ്ട ബുദ്ധിമുട്ട് വരണില്ല. സ്റ്റെയർകേസിന് നൽകിയിരിക്കുന്ന ഹാൻഡ് റെയിൽസും മോഡേൺ ശൈലിക്ക് അനുസരിച്ച് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് സ്ട്രക്ചർ യൂസ് ചെയ്യാതെ അയൺ സ്ട്രക്ചറിലാണ് ഇവിടെ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റെയർകേസിൻ്റെ ബോട്ടം ഏരിയ ഒരു ബ്യൂട്ടി സ്പോട്ടായി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഈ സ്പേസിൽ തന്നെയാണ് ഇവിടുത്തെ മൂന്ന് ബെഡ്റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ നമുക്കാദ്യം കാണാം. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രേയുടെയും വൈറ്റിൻ്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ബെഡ്റൂമിൻ്റെയും ഡിസൈൻ. ഈ ഒരു വോൾ കംപ്ലീറ്റ് ആയി ഗ്ലാസ് ആണ് നൽകിയിരിക്കുന്നത്. എല്ലാ ബെഡ്റൂംസിനും ഇതുപോലെ ഒരു ഗ്ലാസ് വോൾ നൽകിയിട്ടുണ്ട്. നമുക്ക് റൂമിൻ്റെ അകത്തുനിന്ന് തന്നെ ഗാർഡനിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഈ വോൾ നൽകിയിട്ടുള്ളത്. അതുപോലെ ഗാർഡനിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു ഡോറും ഇവിടെ നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ ബെഡ്റൂംസ് എല്ലാം ഐഡൻറ്റിക്കലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കർട്ടൻസ്, വാർഡ്രോബ്, അതുപോലെ ഫ്ലോറ്, ബെഡ് എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. വലിയൊരു വാർഡ്രോബും ചെറിയൊരു വർക്കിംഗ് സ്പേസും ഈ മാസ്റ്റർ ബെഡ്റൂമിന് കൊടുത്തിട്ടുണ്ട്. ഇതിവിടുത്തെ ഇളയ മകളായ ഹൈഫയുടെ ബെഡ്റൂമാണ്. വലിയ വാർഡ്രോബുകളും ഒരു സ്റ്റഡി ഏരിയയും ഈ ബെഡ്റൂമിന് നൽകിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം. ഈ കോറിഡോറിൽ നിന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങിയാൽ നമ്മൾ ദാ ഈ സ്വിമ്മിംഗ് പൂളിലേക്ക് എത്തുകയായി. വീട്ടിനകത്തായതുകൊണ്ട് ഭയങ്കര പ്രൈവസിയാണ് പൂൾ ഉപയോഗിക്കാൻ. ഇപ്പോൾ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും വരുവാണെങ്കിലും ഇപ്പോൾ ലേഡീസ് ആയാലും പൂൾ ഉപയോഗിക്കുകയാണെങ്കിലും അത് ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഭയങ്കര പ്രൈവസിയാണ് ഇവിടെ. പിന്നെ വീക്കെൻഡ്സിലാണെങ്കിലും കസിൻസ് എല്ലാവരും വന്ന് ഭയങ്കര എൻജോയ്മെൻറ്റിനോട് ഭയങ്കര എൻജോയ് ചെയ്ത് ഉപയോഗിക്കുന്നൊരു സ്ഥലമാണിത്. ഓട്ടോമേഷനിൽ ഇത് കണക്റ്റഡ് ആയതുകൊണ്ട് ദിവസം രണ്ട് പ്രാവശ്യം വെച്ച് മോർണിംഗും ഈവനിങ്ങും ആയിട്ട് പ്രഷർ പമ്പും സർക്കുലേഷനും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് പായൽ പിന്നെ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ടെൻഷൻ ഫ്രീ ആണ്. പൂൾ ഉപയോഗിക്കാൻ സാധാരണ പുറത്ത് പോയി കഴിഞ്ഞാൽ ഡസ്റ്റ്, ലീവ്സ് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒന്ന് പൂൾ നിറച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മാസത്തേക്ക് പിന്നെ വെള്ളം മാറ്റേണ്ട ആവശ്യം വരില്ല. സ്വിമ്മിംഗ് പൂളിനിപ്പുറം നമ്മൾ എലിവേഷനിൽ നിന്ന് കണ്ട ഗാരേജ് ആണുള്ളത്. രണ്ടോ അതിലധികമോ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഗാരേജിന്റെ ഡിസൈനിങ്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള. ഈ വീടിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 3. ദാ വീണ്ടും ഗ്രൗണ്ട് ഫ്ലോർ ലെവലിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി ഈ സ്റ്റെപ്പുകൾ വഴിയാണ് മുകളിലത്തെ ലെവലിലേക്ക് നമുക്ക് പോകേണ്ടത്. ഈ ഒരു സ്പേസിൽ രണ്ട് ബെഡ്റൂമുകളും ഒരു ഹോം തിയേറ്ററുമാണ് ഉള്ളത്. അതിൽ നമുക്കാദ്യം ഇവിടുത്തെ മൂത്ത മകനായ റിഷാൽഡ് ബെഡ്റൂം കാണാം. നമ്മൾ താഴെ കണ്ട മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിൽ തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മൂന്ന് ബെഡ്റൂംസ് സോർട്ട് ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ട് അത് പേഴ്സണലൈസ് ചെയ്ത് ഞങ്ങളുടെ സ്പേസ് ആയിട്ട് തന്നെയാണ് അത് ചെയ്യാൻ ഉപയോഗിച്ചേക്കുന്നത്. ഇപ്പോൾ കളർ കോമ്പിനേഷൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ആണ് ഉപയോഗിച്ചേക്കുന്നത്. രാത്രി കിടക്കാൻ നേരത്ത് പല പല കളറിലും ഏത് വൈബാണോ വരുന്നത് ആ വൈബിലേക്ക് ഞങ്ങൾ ഉപയോഗിച്ച് ചെയ്യാറ്. പിന്നെ എല്ലാ ബെഡ്റൂംസും അനിയൻ്റെ ആണെങ്കിൽ അനിയത്തേനും അനിയത്തിൻ്റെ ബെഡ്റൂം ആണെങ്കിൽ പോലും അതൊരു ഫ്ലോറിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരുപാട്. ഇപ്പോൾ എല്ലാ റൂംസിനും ഓരോ ബാൽക്കണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഭയങ്കര സഫക്കേഷൻ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പെട്ടെന്നൊരു കുറച്ച് മാറി നിൽക്കുക, കുറച്ച് ഒന്ന് എയർ കൊള്ളുക, അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ ബാൽക്കണിക്ക് വേണമെങ്കിൽ ഇറങ്ങിയേക്കാം. പിന്നെ നല്ല വ്യൂ ആണ് ബാൽക്കണിയിൽ താഴോട്ടാണെങ്കിലും. ഇതിവിടുത്തെ രണ്ടാമത്തെ മകനായ റിഹാലിൻ്റെ ബെഡ്റൂമാണ്. ഈ ഒരു ലെവലിൽ ചെയ്തെടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഹോം തിയേറ്ററാണിത്. ഇതിൽ വീട് പണിയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ടായി ഒരു ഹോം തിയേറ്റർ വേണമെന്നുള്ളത്. വീക്കെൻഡൊക്കെ ആണെങ്കിലും പിള്ളേരുടെ കൂടെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഹോം തിയേറ്റർ റെഡിയാക്കിയെടുത്തത്.
സ്റ്റെപ്പുകൾ കയറി ഈ ബ്രിഡ്ജിലൂടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റോറേജ് ഏരിയയിലേക്കും ഓപ്പൺ ടെറസിലേക്കും പോകേണ്ടത്. ഈ ഒരു പാസേജിൽ നിൽക്കുമ്പോഴാണ് ഡബിൾ ഹൈറ്റിന്റെ ഭംഗി നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഈ വീടിനെ ഒരുക്കിയെടുത്ത വീട്ടമ്മയായ സുൽഫത്ത് ഈ ഫ്ലോറിലും നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും അക്വേറിയം സാൻഡാണ്. ഈ പാസേജ് മൊത്തം ബ്ലാക്ക് ആവാതിരിക്കാൻ വേണ്ടി ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ട് അതിൽ അക്വേറിയം സാൻഡ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതിനൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഈ പാസേജിന്റെ എൻഡിൽ ഈ സൈഡിലായിട്ടാണ് ഇവിടുത്തെ സ്റ്റോർ റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡോറിനപ്പുറമാണ് ഇവിടുത്തെ ഓപ്പൺ ടെറസ്. റൂം ഇത്ര സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ എവിടെ നിന്നാലും നമുക്ക് പരസ്പരം കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഈ വീടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ഫുള്ള് ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും വെളിയിലേക്കുള്ള നല്ല വ്യൂവും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും വീടിനകത്ത് ഒരു പോസിറ്റീവ് എനർജിയും നമുക്ക് ഫീൽ ചെയ്യും. എങ്ങനെയുണ്ട് ഈ വീട്? ഈ മോഡേൺ ഹോം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ വീടും നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടൻ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9526160000. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു ഡ്രീം ഹോമുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.